ഹലോ, അപ്പോൾ ഗൗരിശങ്കരത്തിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൗരിശങ്കരത്തിൽ ഇപ്പോൾ ഭയങ്കര സംഘർഷഭരിത നിമിഷങ്ങളിലൂടെയാണ് കഥ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തും സംഭവിക്കാം എന്നുള്ളൊരു രീതിയിലാണ് മഹാദേവൻ എല്ലാ സത്യങ്ങളും തിരിച്ചറിഞ്ഞു. വേണിയെ തിരിച്ചു കൊണ്ടുപോകാനായിട്ടാണ് മഹാദേവൻ വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ വരുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ മഹാദേവൻ ആ ഒരു സത്യങ്ങൾ എല്ലാവരോടും പറയുവാണ്. വേണി ഗർഭിണിയല്ല എന്നും ആദർശം വേണിയും കൂടി ഇത്രയും നാളെ എല്ലാവരെയും ചതിക്കുകയായിരുന്നു എന്നും മഹാദേവനോട് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം കേട്ടപ്പോൾ നന്ദിനിയമ്മയ്ക്കും പ്രൊഫസറിനും മുത്തശ്ശിക്കും ആരതിക്കും ഒക്കെ ഒരുപാട് ഷോക്കായിപ്പോയി, ഒരുപാട് സങ്കടമായിപ്പോയി. അപ്പോൾ എല്ലാവരും അവരുടെ സങ്കടങ്ങൾ വേണിയോട് പറയുന്നുണ്ട്. വേണി, നിന്നെ ഇത്രത്തോളം ഞങ്ങൾ സ്നേഹിച്ചതല്ലേ, എന്നിട്ട് നീ ഇങ്ങനെ ചതിക്കാമായിരുന്നോ. നന്ദിനി അമ്മയും മുത്തശ്ശി എല്ലാവരും ഇതുപോലെ തന്നെ പറയുന്നുണ്ട്. ആരതിയും പറയുവാണ് നിങ്ങളെല്ലാവരും ചെയ്തത് ഭയങ്കര മോശമായിപ്പോയി എന്ന്. കാരണം താൻ ഒരു ഗർഭിണിയാണ് എന്ന് പറഞ്ഞ് ഒരുപാട് പ്രതീക്ഷകൾ എല്ലാവർക്കും കൊടുത്തിട്ട് പെട്ടെന്ന് താൻ ഗർഭിണിയല്ല, നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു കുഞ്ഞിന് നിങ്ങൾക്ക് കിട്ടത്തില്ല എന്ന് പറയുമ്പോഴുള്ള ഒരു അവസ്ഥ, അത് ഭയങ്കര സങ്കടമായിരുന്നു. അങ്ങനെ എല്ലാവരും കിടന്ന് സങ്കടപ്പെട്ട് കരയുമ്പോൾ അവിടെ മഹാദേവൻ പറഞ്ഞത്, വേണി ഇപ്പൊ എന്തുകൊണ്ട് നല്ല ഒരു കാര്യമാണ് നടന്നിരുന്നത്. ഇപ്പോൾ വേണി ഗർഭിണിയാണ് എന്ന് പറഞ്ഞതുകൊണ്ടാണ് ആദർശൻ ഇങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടും ആദർശന്റെ കൂടെ നിർത്താനായിട്ട് സമ്മതിച്ചത്. പക്ഷേ ഇപ്പോൾ വേണി ഗർഭിണിയല്ല, അപ്പോൾ പിന്നെ വേണിക്ക് എന്തായാലും ഒരു കുഞ്ഞില്ലാത്തത് കൊണ്ട് തന്നെ ആദർശന്റെ ബന്ധം പിരിയാനായിട്ട് എളുപ്പമാണ്. അതുകൊണ്ട് ആദർശം വേണിയും ഇനി ഒരുമിച്ച് ജീവിക്കണ്ട എന്നും വേണിക്ക് ഞാൻ മറ്റൊരു വിവാഹത്തിന് തയ്യാറെടുക്കുവാണ്, വേണിയെ ഞാൻ മറ്റൊരു വിവാഹം കഴിപ്പിച്ച് സന്തോഷത്തോടെ അവളെ നല്ലൊരു കുടുംബമായിട്ട് ജീവിക്കും, ഇനി ആദർശ അതിൻ്റെ ഇടയിൽ വരേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് വേണിയോട് മഹാദേവൻ പറയുകയും എന്നിട്ട് വേണിയെ നിർബന്ധപൂർവ്വം വലിച്ചിറക്കി കൊണ്ടുപോകാനായിട്ടാണ് ശ്രമിക്കുന്നത്. പക്ഷേ അവിടെ വേണി ഓടിപ്പോയി ആദർശനെ കെട്ടിപ്പിടിക്കുകയും എന്നിട്ട് ഞാൻ എൻ്റെ ആദർശേടനെ വിട്ടിട്ട് ഒരിടത്തും വരത്തില്ല, എന്നെ ആരും കൊണ്ടുപോകാമെന്ന് വിചാരിക്കേണ്ട, ഞാൻ വരത്തില്ല എന്ന് തന്നെ കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവിടെ നന്ദിനിയോ ആരും ഒന്നും പറയാനായിട്ട് കൂട്ടാക്കിയില്ല. അവസാനം വേണി ഒരുപാട് ശ്രമിച്ചു, പക്ഷെ മഹാദേവൻ പിടിച്ചു വലിച്ചു കൊണ്ടുപോവാണ്. ആദർശ് തടയാൻ ശ്രമിച്ചപ്പോൾ ആദർശിന്റെ വീൽചെയറിനെ ചവിട്ടി ആദർശിനെ പിടിച്ച് തള്ളിയിടുവാണ്. അങ്ങനെ ആ വീൽചെയറോടുകൂടി ആദർശ് പോയി വീണു. ആ ഒരു വീഴ്ചയിൽ എല്ലാവരും പേടിച്ച് ആദർശിനെ എടുത്ത് പൊക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ ആദർശ് അവിടെ കിടന്ന് കരയുവാണ്. എന്നാൽ വേണിയെ പിടിച്ചു വലിച്ച് നേരെ ചാരങ്ങാട്ട് കൊണ്ടുപോയി. ചാരങ്ങാട്ട് കൊണ്ടുപോയതിന് ശേഷം നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇനി ഇവിടെ നിന്ന് നിന്നെ വിടത്തില്ല, നിനക്കിനി നല്ലൊരു ജീവിതം വേണം, നല്ലൊരു കുടുംബം വേണം, അതുകൊണ്ട് ഞാൻ മറ്റൊരു വിവാഹത്തിന് തയ്യാറെടുക്കുവാണ്, നീ ആ ഒരു വിവാഹം കഴിച്ച് സന്തോഷത്തോടെ ജീവിക്കണമെന്ന് മഹാദേവൻ പറയുമ്പോൾ എനിക്ക് ആദർശേട്ടനെ വിട്ട് ഒരു ജീവിതമില്ല, എനിക്ക് ആദർശേട്ടനെ മതി എന്നൊരു നിർബന്ധത്തിലാണ് വേണി അവിടെ നിൽക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ രാധാമണിയും വന്ന് പറയുന്നുണ്ട്, നീ അച്ഛൻ പറയുന്നത് കേൾക്കണം, നിനക്ക് ഈ ഒരു ബന്ധം വേണ്ട എന്ന്. അവസാനം വേണി വേണിയുടെ വാശിയിൽ തന്നെ പിടിച്ചു നിൽക്കുവാണ്, എനിക്ക് ആദർശേട്ടനല്ലാതെ വേറെ ഒരാളെയും വേണ്ട, ഞാൻ ആദർശേട്ടനോട് സന്തോഷത്തോടെയാണ് ജീവിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വേണി തന്നെ വാശിയും ദേഷ്യവും എല്ലാം അവിടെ പ്രകടിപ്പിക്കുവാണ്. അങ്ങനെ മഹാദേവന്റെ വാശിയിൽ മഹാദേവനെ നിൽക്കുവാണ്, ഞാൻ എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു വിവാഹത്തിന് സമ്മതിക്കത്തില്ല, അല്ലെങ്കിൽ ഈ ഒരു കുടുംബ ഈ ഒരു ജീവിതം മുന്നോട്ട് പോകാനായിട്ട് ഞാൻ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞ് വേണിയെ പൂട്ടിയിടാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുമ്പോൾ അവിടെ ഗൗരി വന്നതിന് ശേഷം മഹാദേവനെ തടയാൻ വേണ്ടി ശ്രമിക്കുവാണ്. എന്നാൽ നീ ഇതിന് ഇടപെടേണ്ട ആവശ്യമില്ല എന്നും ചാരങ്ങാട്ട് മഹാദേവന്റെ മകൾ എന്ത് ചെയ്യണമെന്ന് ചാരങ്ങാട്ട് മഹാദേവൻ തീരുമാനിക്കും, നീയല്ല എന്ന് പറഞ്ഞു വേണിയെ നിർബന്ധിച്ച് അകത്തു കൊണ്ട് പൂട്ടിയിടുവാണ്. പക്ഷെ അവിടെ ഗൗരിക്കൊന്നും തടയാൻ വേണ്ടിയിട്ട് സാധിച്ചില്ല. എന്നാൽ ഇത് കുത്തിപ്പൊക്കി രാധാമണി പറയുവാണ്, നീ ഇവിടെ തോറ്റുപോയി, നിനക്കിതിലിനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, നീ ഇവിടെ തോറ്റുപോയി, നിനക്കിനി ഇത് നീ അതുകൊണ്ട് തന്നെ നീ ഇതിൻ്റെ ഇനി ഇടപെടേണ്ട ആവശ്യമില്ല, എന്തായാലും ഒരു വട്ടമൊക്കെ തോൽക്കുന്നത് നല്ലതാണ് എന്ന് അവിടെ ഗൗരിയെ കളിയാക്കുമ്പോൾ ഗൗരി പറഞ്ഞത്, എന്തായാലും ഇതിൽ തോറ്റിട്ടൊന്നുമില്ല, വേണിക്ക് ആഗ്രഹം ആദർശേട്ടൻ്റെ കൂടെ ജീവിക്കാനാണ്, വേണിയുടെ ഭർത്താവാണ് ആദർശേട്ടൻ, വേണി കല്യാണം കഴിഞ്ഞതാണ്, അതുകൊണ്ട് ആദർശേട്ടൻ്റെ കൂടെ സന്തോഷമായിട്ട് വേണി ജീവിക്കും. അപ്പം രാധാമണി പറഞ്ഞു, നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ നീ അങ്ങനെ കാണിക്ക്, ഇവിടെ നിന്ന് വേണിയെ തിരിച്ച് തിരുവനന്തപുരത്ത് ആദർശിൻ്റെ വീട്ടിൽ നീ എത്തിക്ക്, ആദർശിൻ്റെ കൂടെ സന്തോഷമായിട്ട് ജീവിക്കാനായിട്ട് നീ വേണിയെ സഹായിക്ക്, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നീ ഈ ഒരു പന്തായത്തിൽ ജയിച്ചു കഴിഞ്ഞാൽ ഞാൻ നിന്നെ മാഡം എന്ന് വിളിക്കും. അപ്പോൾ ഗൗരി പറയുവാണ്, അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ ഈ പന്തായത്തിൽ ഞാൻ ജയിച്ചിരിക്കും, കാരണം വേണിയുടെ ഭാഗത്താണ് ശരി എന്ന് പറഞ്ഞുകൊണ്ട് ഗൗരിയും പോകുന്നുണ്ട്. ഇതിൽ എങ്ങനെയെങ്കിലും ഗൗരിയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് രാധാമണി ശ്രമിക്കുവാണ്. അവസാനം ഒരുപാട് വട്ടം കരഞ്ഞു വിളിച്ച് വേണി കരഞ്ഞു വിളിച്ചെങ്കിൽ പോലും മഹാദേവൻ അതൊന്നും കേൾക്കാൻ വേണ്ടി തയ്യാറായില്ല. വേണിയെ പുറത്ത് വിടത്തില്ല, ഇനി നീ എന്ത് പറഞ്ഞാലും ഇനി കേൾക്കത്തില്ല എന്നുള്ളൊരു വാശിയിൽ തന്നെയാണ് മഹാദേവൻ നിൽക്കുന്നത്. അവസാനം ഗൗരി നേരെ നമ്മുടെ ശങ്കറിനെ വിളിച്ച് കാര്യം പറയുവാണ്. ശങ്കറും ഗംഗയും കൂടി കുറച്ച് ആ ഒരു പ്രോഗ്രാമിൻ്റെ പിറകെ ആയിരുന്നു. അപ്പോൾ ശങ്കറിനെ വിളിച്ച് കാര്യം പറഞ്ഞു. അപ്പോൾ ശങ്കർ പറഞ്ഞത്, ഞാൻ എന്തായാലും എത്രയും പെട്ടെന്ന് വരാം, അങ്ങനെ നീ പേടിക്കേണ്ട ആവശ്യമില്ല ഗൗരി, ഞാൻ എത്രയും പെട്ടെന്ന് വരാം എന്ന് ശങ്കർ പറയുന്നുണ്ട്. എന്നിട്ട് നേരെ ഗംഗയെ ഒരു ടാക്സി വിളിച്ച് നേരെ ചാരങ്ങാട്ടോട്ട് വിട്ടതിന് ശേഷം ശങ്കർ നേരെ പോയത് തിരുവനന്തപുരത്ത് നമ്മൾ ആദർശിൻ്റെ വീട്ടിലായിരുന്നു.
അങ്ങനെ ശങ്കർ നേരെ ആദർശിന്റെ വീട്ടിൽ പോയി. അപ്പോൾ ആദർശ് ഭയങ്കര സങ്കടത്തില് പുറത്ത് വീൽ ചെയറിൽ ഇരിക്കുവായിരുന്നു. അപ്പോൾ ശങ്കർ നേരെ ചെന്ന് ആദർശിനോട് ചോദിച്ചത്, ആദർശ് ഇങ്ങനെ ഇരുന്നിട്ട് എന്താണ് കാര്യം? അപ്പോൾ ആദർശ് ഒരുപാട് സങ്കടം തോന്നി. ആദർശം പറഞ്ഞത്, വേണി എനിക്ക് വിട്ടുകൊടുക്കാനായിട്ട് പറ്റത്തില്ല, പക്ഷേ അവിടെ വേണിയെ വിളിക്കാനായിട്ട് വന്നത് മഹാദേവനായിരുന്നു, അതും വേണിയുടെ അച്ഛൻ. അപ്പോൾ അവിടെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ശങ്കർ പറഞ്ഞത്, വേണിയുടെ കഴുത്തിൽ താലി കെട്ടിയ ഭർത്താവാണ് ആദർശ്. അപ്പോൾ എന്തുകൊണ്ടും ഇതിപ്പോൾ വേണിയെ തടയാനായിട്ട്, വേണിയെ വിളിച്ചുകൊണ്ടുവരാനായിട്ട് അവളെ സഹോദരങ്ങളാണെങ്കിലും അച്ഛനാണെങ്കിലും ബന്ധുക്കളാണെങ്കിലും ആര് വന്നാലും അവരെക്കാൾ ഉപരി ഏറ്റവും കൂടുതൽ അധികാരമുള്ളത് ഭർത്താവിനാണ്. അപ്പോൾ വേണിയെ ആദർശിന് തടയാമായിരുന്നു, പക്ഷെ ആദർശ് പറഞ്ഞത്, ഇങ്ങനൊരവസ്ഥയിൽ ഞാൻ എങ്ങനെയാണ് വേണിയെ തടയുന്നത്? ഞാൻ എങ്ങനെയാണ് മഹാദേവനെ തടയുന്നത്? വേണിയെ ഇവിടെ പിടിച്ചു നിർത്തുന്നത്? അതേസമയം എനിക്ക് ഒരു കുഴപ്പവും ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇവിടെ നിന്ന് വേണിയെ കൊണ്ടുപോകാനായിട്ട് ഞാൻ സമ്മതിക്കത്തില്ല. പക്ഷെ ഇങ്ങനൊരവസ്ഥയിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ശങ്കർ ധൈര്യം കൊടുക്കുവാണ് ആദർശിന്. ആരെന്തൊക്കെ തടഞ്ഞാലും ആ വേണിയെ ആദർശ് തിരിച്ചു കൊണ്ടുവന്നിരിക്കും, ഞാൻ സഹായിക്കും. എന്തായാലും നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് തൃശ്ശൂരാണ്. തൃശ്ശൂർ ചെന്നതിന് ശേഷം ആദർശ് വേണിയെ തിരിച്ചിങ്ങ് കൊണ്ടുവരും എന്ന് പറഞ്ഞ് ശങ്കർ ആദർശിനെ നേരെ ചാരങ്ങാട്ടോട്ട് പോവാണ്. പിന്നെ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? എന്തായാലും ചാരങ്ങാട്ട് ചെന്നതിന് ശേഷം അവിടെ എന്തായാലും വലിയൊരു യുദ്ധം തന്നെ സംഭവിക്കാം. ആദർശിനെ തിരിച്ച് വേണിയെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കുമോ? ഇനി അവിടെ മഹാദേവനും ശങ്കറും തമ്മിൽ വലിയൊരു പോരാട്ടം നടക്കുമോ എന്നൊക്കെ നമുക്ക് വരും നാളുകളിൽ കണ്ടറിയാം. അതുവരേക്കും.